ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. ഒരു അടിപൊളി ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ബോട്ടിലൊരു റോയൽ ലുക്ക് കൊടുക്കാൻ പോകുവാണേ, അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിലോട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. ഫെവിക്കോളും വെള്ളവും 2:1 ratio മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. നടുഭാഗത്തുള്ള ആ ഒരു സ്പേസ് ഒഴിവാക്കിയിട്ട് താഴെ പരന്ന ഭാഗത്തും ടോപ്പ് ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതാ ടിഷ്യൂ പേപ്പർ ഒക്കെ നന്നായി ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ബോട്ടിലോട്ട് ഒരു ഹാൻഡിൽ വെച്ച് കൊടുക്കണം. അതിനായി ഇതുപോലൊരു കട്ടിയുള്ള സിൽവർ വയർ എടുത്തിട്ടുണ്ട്. ശേഷം ഇത് നമുക്ക് ആവശ്യമുള്ള ഹാൻഡിലിന്റെ ഷേപ്പിനനുസരിച്ച് വളച്ചു കൊടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് വളച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ലെയർ മാത്രമാകുമ്പോൾ തീരെ കട്ടി ഉണ്ടാവില്ല, അതുകൊണ്ട് സെയിം ഷേപ്പിൽ ഇതൊരു 3 ലെയർ എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഹാൻഡിൽ ചെയ്തെടുക്കുമ്പോൾ ബോട്ടിലിന്റെ സൈസിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഒത്തിരി വലുതായി പോകരുത്. ശേഷം ഹാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് വച്ച് നോക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് കേട്ടോ. ഒരു ആൻറ്റിക് ജഗ്ഗാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് ബോട്ടിന്റെ ടോപ്പ് ഭാഗം ക്ലേ ഉപയോഗിച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ ഹോം മെയ്ഡ് എയർഡ്രൈ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. ക്ലേ ഇതുപോലെ നീളത്തിൽ പരത്തിയെടുക്കാം. ശേഷം ടോപ്പ് ഭാഗത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഇതൊന്ന് ഒട്ടിച്ച് നന്നായി ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ക്ലേ മേക്കിംഗ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കാം കേട്ടോ. അപ്പൊ ജഗ്ഗിന്റെ മോഡല് ടോപ്പ് ഭാഗത്ത് ഒരു സൈഡ് കൂർത്ത് നിൽക്കുന്ന രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും ഏകദേശം ഒരേ തിക്നെസ്സിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ക്ലേ നന്നായി ഉണങ്ങി സെറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹാൻഡിൽ ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത്. നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇളകി പോകാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇതാ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് മുകളിലും താഴെയും നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ബോട്ടിൽ ഇതുപോലെ ഹോൾഡ് ചെയ്ത് എടുക്കാൻ സാധിക്കണം കേട്ടോ. അടുത്തതായി ഹാൻഡിലിന്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ക്ലേ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ക്ലേ നീളത്തിൽ ചുരുട്ടി എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ക്ലേ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടി തന്നെ കവർ ചെയ്തെടുക്കാം. കൂടാതെ ജോയിൻ ചെയ്യുന്ന ഭാഗം നല്ല പോലെ ബോട്ടിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ക്ലേ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഏകദേശം എല്ലാ ഭാഗവും ഒരേ തിക്നെസ്സിൽ തന്നെ ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇത് ഹാൻഡിലിന്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് നന്നായിട്ട് സ്മൂത്ത് ചെയ്തെടുത്താൽ കുറച്ചുകൂടി നീറ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഹാൻഡിലിന്റെ ഭാഗം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗങ്ങളിൽ ക്ലേ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനായി ക്ലേ ഇതുപോലെ നീളത്തിൽ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3 ൻ്റെയും അറ്റം ഭാഗം ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം മുടി പിന്നിയിടും പോലെ ഒന്ന് പിന്നിയിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച ഭാഗത്താണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുത്തതിന് ശേഷം അറ്റം ഭാഗം നല്ല രീതിയിൽ ജോയിൻ ചെയ്ത് ലെവലാക്കി എടുക്കാം. ഈ ഒരു സെയിം ഡിസൈൻ തന്നെ മുകൾ ഭാഗത്തും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മാസ്കിംഗ് ടേപ്പ് കവർ ആകുന്ന രീതിയിൽ മുകളിലും താഴെയും ഡിസൈൻ ചെയ്തെടുത്തതിന് ശേഷം ഇനി ബാക്കി ഭാഗം ചെയ്തെടുക്കാം. താഴെ നടുഭാഗത്തായിട്ട് ലീഫ് ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത്. അതിനായി ക്ലേ ഇതുപോലെ പരത്തിയെടുത്ത് ലീഫ് കട്ടർ ഉപയോഗിച്ച് ലീഫിന്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 5 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്ത ലീഫിന് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്ത് ഡീറ്റെയിലിംഗ് കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ലീഫിന് ഡീറ്റെയിലിംഗ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കാം. നടുഭാഗത്ത് ചെറിയൊരു സ്പേസ് വിട്ടതിന് ശേഷം പെറ്റൽസ് പോലെ ലീവ്സ് ഓരോന്നും ഒട്ടിച്ചെടുക്കാം. ലീഫും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഫ്ലവറിന്റെ നടുഭാഗം സെറ്റ് ചെയ്യാം. അതിനായി ക്ലേ ഇതുപോലെ ഉരുട്ടി എടുത്ത് ഒട്ടിച്ചെടുക്കാം. ശേഷം ഒരു നൈഫ് ഉപയോഗിച്ച് ഡീറ്റെയിലിംഗ് കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായി ഈ ഒരു ഭാഗത്ത് ക്ലേ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് പോലെ ആക്കിയെടുത്ത് നന്നായി പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ ക്ലേ ബോൾസും ഏകദേശം ഒരുപോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒരു പെൻ എടുത്ത് അതിന്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ച് ക്ലേയുടെ നടുഭാഗത്തായിട്ട് പ്രസ് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാം. നേരത്തെ ചെയ്തെടുത്ത ഫ്ലവറിൽ ഒരു ലെയർ കൂടി പെറ്റൽസ് ചെയ്തെടുക്കാമെന്ന് കരുതി
ചേർത്ത് ചെയ്തെടുത്ത പോലെ സെയിം രീതിയിൽ ലീഫ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് പെറ്റൽസിന്റെ ഇടയിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായി ബോട്ടിലിന്റെ ബാക്കി വന്ന സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ക്ലേ ചുരുട്ടിയെടുത്ത് പല രീതിയിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇടയിൽ വന്ന സ്പേസിൽ ക്ലേ ബോൾസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലേ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ക്ലേ ഒക്കെ നന്നായിട്ട് ഉണങ്ങി ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അപ്പൊ ഇതാ ക്ലേ ഒക്കെ നന്നായി ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഹാൻഡിലിന്റെ ഭാഗവും നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊരു അടപ്പ് സെറ്റ് ചെയ്യാം. അതിനായി ക്ലേ ഇതുപോലെ കുറച്ച് വലിയ രീതിയിൽ ഉരുട്ടിയെടുത്ത് ടോപ്പ് ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ ഇതുപോലെ ബോട്ടിലിന്റെ ടോപ്പിന് കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ അതിന്റെ നടുഭാഗത്തായിട്ട് ചെറിയൊരു ഹോള് പോലെ ഇട്ട് കൊടുത്ത് അതിൽ ക്ലേ ഉരുട്ടിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ബോട്ടിലിന്റെ ടോപ്പ് ഭാഗവും സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് കുഞ്ഞു കുഞ്ഞു ഹോള് പോലെ ഇട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഉണങ്ങി സെറ്റ് ആകുമ്പോഴേക്കും ബോട്ടിലിൽ പെയിന്റ് ചെയ്തെടുക്കാം. ബ്ലാക്ക് കളറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മെറ്റാലിക് കളേഴ്സ് ഉപയോഗിച്ച് ഡീറ്റെയിലിംഗ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ മെറ്റാലിക് ബ്രൗൺ കളർ ആണ് എടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മെറ്റാലിക് ബ്രൗൺ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നല്ല കട്ടി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ക്ലേ വർക്കിന് കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ കളറും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലീഫിന്റെ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡീറ്റെയിലിംഗ് വിസിബിൾ ആവുന്ന രീതിയിൽ ക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ കളറും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം രീതിയിൽ അടപ്പിന്റെ ഭാഗവും ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടപ്പിന്റെ ഭാഗം കൂടി വന്നപ്പോഴേക്കും സെറ്റ് ആയിട്ടുണ്ടല്ലേ. ഫൈനലി അപ്ലൈ ചെയ്ത കളറൊക്കെ നന്നായി ഉണങ്ങി സെറ്റ് ആയതിനു ശേഷം വാർണിഷ് കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിന്തറ്റിക് ക്ലേ വാർണിഷ് ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാർണിഷിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഫൈനലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇത്രയുള്ള കാര്യം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. ഫൈനലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയി വീണ്ടും കാണാം.